മിക്ക മനുഷ്യരുടെയും മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നാൽ അവർക്ക് ഈ ജന്മത്തിലെ ഓർമ്മകൾ പോലും കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല. പത്ത് ജന്മങ്ങൾ നിങ്ങൾ ഓർത്തെടുത്താൽ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകും. ഇത് ചെയ്യാൻ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയുള്ള മറ്റു മാർഗങ്ങളുണ്ട്. അബോധതലത്തിലുള്ള വിഷയങ്ങളെ ബോധാവസ്ഥയിലേക്ക് എടുത്തുവന്ന് അവയെ ലയിപ്പിക്കുക, എന്നാൽ ഓർമ്മയിലൂടെയല്ല, ഊർജ്ജതലത്തിലൂടെ. കുറഞ്ഞ പക്ഷം അവർ കുറച്ചുകൂടി ആത്മാർത്ഥരാകുന്നുണ്ട്. റെഗ്രഷൻ ഹിപ്നോതെറാപ്പി. പോയ ജന്മത്തിലേക്കുള്ള പിന്നോക്കം പോക്കലെന്നായിരുന്നു അവർ ഈയിടെ വരെ വിളിച്ചത്. ഇത് അതിനേക്കാളും മികച്ച ഒരു പദപ്രയോഗമാണ്. ഒന്നുമില്ലെങ്കിലും അവർ ഇപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി സത്യസന്ധരാണ്. അടിസ്ഥാനപരമായി ഹിപ്നോസിസ് എന്തെന്നാൽ, ഹിപ്നോസിസ് വഴി നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു എന്നല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ്, അങ്ങനെയല്ലേ? ഹിപ്നോസിസിന്റെ അടിസ്ഥാനം അതല്ലേ? നിങ്ങളൊരു വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളയാളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടല്ല അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ കെട്ടിച്ചമക്കുകയാണ് വേണ്ടത്, അല്ലേ? നിങ്ങൾക്ക് ആരെയെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവബോധം ആവശ്യമാണ്. അത് ഹിപ്നോസിസിന്റെ നേർവിപരീതമാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഇത് ഹിപ്നോതെറാപ്പി എന്നാണ്. അപ്പോൾ അവർ ഇനിയൊരു യാഥാർത്ഥ്യത കണ്ടുപിടിക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ തിരുത്തുമെന്നവർ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു തരത്തിലുള്ള പ്രശ്നത്തിലാണുള്ളത്. അതിനെ മറ്റൊന്നിനെക്കൊണ്ട് സന്തുലിതമാക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ചു കാലത്തേക്ക് ഇത് പ്രവർത്തിച്ചേക്കാം. ആരെങ്കിലും വളരെ രോഗാവസ്ഥയിലാണെങ്കിൽ എന്തു ചെയ്താലും കുഴപ്പമില്ല. അതവരെ അല്പമെങ്കിലും സഹായിക്കുമെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ എന്നോട് ഇതൊരു ആത്മീയ പ്രക്രിയ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ല. റെഗ്രഷൻ പൊതുവെ ഇതെല്ലാം വെറും മനഃശാസ്ത്രപരമായ വിഡ്ഢിത്തം മാത്രമാണ്. എന്നാൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെന്ന് കരുതുക. നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിലേക്ക് പോകുവാൻ കഴിഞ്ഞുവെന്ന് വയ്ക്കുക. ഞാൻ പറയുന്നത് മിക്ക മനുഷ്യരുടെയും മനസ്സിൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയെന്നാൽ അവർക്ക് ഈ ജന്മത്തിലെ ഓർമ്മകൾ പോലും കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല. ഒരു ജീവിതകാലത്തെ ഓർമ്മകൾ തന്നെ അവരിൽ നരകത്തിന്റെ പ്രതീതി ഉളവാക്കുന്നു, അല്ലേ? പത്ത് ജന്മങ്ങൾ നിങ്ങൾ ഓർത്തെടുത്താൽ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകും, അങ്ങനെ തോന്നുന്നില്ലേ? ഒരു ജീവിതകാലത്തെ ഓർമ്മകൾ കൊണ്ട് തന്നെ ആളുകൾ ദുഃഖിതരായിരിക്കുന്നു. കഴിഞ്ഞ 25-30 വർഷങ്ങളെ ഓർമ്മിക്കുമ്പോൾ തന്നെ ആളുകൾ തീർത്തും ദുഃഖിതരായിത്തീരുന്നു. നിങ്ങൾ 10 ജന്മങ്ങൾ ഓർത്തെടുത്താൽ നിങ്ങളുടെ അവസ്ഥ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. അതിനാൽ പ്രകൃതി തന്നെ ഒരു പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. ഇത് ചെയ്യാൻ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയുള്ള മറ്റു മാർഗങ്ങളുണ്ട്. അവിടെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് ഊർജ്ജതലത്തിൽ പ്രവർത്തിച്ചു മാഞ്ഞു പോവുകയാണ്. സംയമധ്യാനത്തിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടോ ഇവിടെ? ഓക്കെ. സംയമ എന്നാൽ പ്രധാനമായും ഇതാണ്. മനസ്സിന്റെ അബോധതലത്തിലുള്ള വിഷയങ്ങളെ ബോധാവസ്ഥയിലേക്ക് എടുത്തുവന്ന് അവയെ ലയിപ്പിക്കുക. എന്നാൽ ഓർമ്മയിലൂടെയല്ല, പക്ഷെ ഊർജ്ജനിലയിൽ. എന്തുകൊണ്ടെന്നാൽ ഓർമ്മകൾ വന്നാൽ ആളുകൾ തകർന്നു പോകും. 2, 5, 10 ജന്മങ്ങളുടെ ഓർമ്മ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിന് അത് കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തിയില്ല. തീർച്ചയായും അത് നിങ്ങളെ തകർക്കുകയും നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും. കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു എന്ന് വയ്ക്കുക. അവർ ഇവിടെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അയൽവക്കത്ത്, നിങ്ങളുടെ അയൽക്കാരൻ്റെ ആരെങ്കിലും, അയൽക്കാരൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ അയൽക്കാരൻ്റെ നായയോ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ കുട്ടിയായിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളെ സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴുള്ള വൈകാരിക അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങളെ ഭ്രാന്തു പിടിപ്പിക്കും. അത് തികച്ചും നിരുത്തരവാദപരമായിരിക്കും. മുൻജന്മ ഓർമ്മകൾ വീണ്ടെടുക്കുന്നതിൽ ആരെങ്കിലും പ്രാപ്തനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തികച്ചും നിരുത്തരവാദപരമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ വളരെ നിയന്ത്രിത അവസ്ഥയിൽ നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കായി നിശ്ചിത ആളുകൾക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതും വളരെ വിരളമായി, ദിനംപ്രതി ചെയ്യുകയില്ല.
സംയമധ്യാനം ഇതിനെ അനുഭവിച്ചു തീർക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. കാരണം ഇത് ഒരു ഊർജ നിലയിൽ പ്രവർത്തിച്ച് അടങ്ങുന്നു. നിങ്ങൾ ഓർമ്മിക്കത്തക്കവണ്ണം ഒരിക്കലും അതിൻ്റെ യഥാർത്ഥ വിശദാംശങ്ങൾ മാനസിക നിലയിലേക്ക് വരില്ല. എന്നാൽ ചില കാര്യങ്ങൾ താനെ പ്രവർത്തിച്ചടങ്ങുന്നതായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിരിക്കുന്നു. ഇത് വളരെ നല്ലതാണ്, കാരണം അത് ശുചീകരിക്കുന്നു. എന്നാൽ അത് നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതല്ല. എന്നാൽ അത് ഹിപ്നോതെറാപ്പി ആണെങ്കിൽ അത് തീർച്ചയായും പിന്നോക്കം പോകലല്ല. അത് വെറുമൊരു ആകർഷകമായ പേര് മാത്രം. ഒരു പക്ഷേ പിന്നോക്കം പോകൽ എന്ന് പറഞ്ഞാൽ ആളുകളിൽ താല്പര്യം ഉളവാക്കിയേക്കാം. നിങ്ങളിതിനെ ഹിപ്നോസിസ് എന്ന് പറയുന്ന നിമിഷം അത് റിഗ്രഷനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക റിഗ്രഷൻ പ്രക്രിയകളും തികച്ചും മനഃശാസ്ത്രപരമായ കൃത്രിമത്വങ്ങൾ മാത്രമാണ്. അവ ഉള്ളിൽ ഒന്നിനെയും സ്പർശിക്കുന്നില്ല.